വിലസഹർച്ചയിൽ നട്ടം തിരിയുന്ന ഇടുക്കി ലേലം കർഷകർ കൃഷിപരിപാലനവും അവസാനിപ്പിക്കുകയാണ്. ഇതോടെ തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയിലാകും. നിലവിലെ വിളവെടുപ്പ് കൂടി അവസാനിക്കുന്നതോടെ ഏലത്തോട്ടങ്ങളിൽ ജോലികൾ പൂർണ്ണമായും നിർത്തിവെക്കുവാനാണ് കർഷകരുടെ തീരുമാനം. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളും രംഗത്തെത്തി. ബലിയിടിവിൽ നട്ടം തിരിഞ്ഞ് കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയ ജില്ലയിലെ ഏലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. പണിയില്ലാതായതോടെ പല തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയിലായി. ഏലക്കവില കൂപ്പുകുത്തുകയും ഉൽപാദന ചെലവ് അമിതമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ ഇടപെടലുകളും സഹായങ്ങളും ഇല്ലാതായതോടെ കൃഷിപരിപാലനവും കർഷകർ നിർത്തിയിരിക്കുകയാണ്. മണ്ണിടലടക്കമുള്ള പരിപാലനവുമായി മുൻപോട്ടു പോകുവാൻ കഴിയില്ലെന്നും കർഷകർ പറയുന്നു. நம்ம லேபர்ஸுக்கெல்லாம் நல்ல சம்பளம் கொடுத்தா தான் வேலைக்கு வர்றாங்க. அவங்களும் இப்போ சம்பளம் கூட்டிட்டாங்க. அது ஒன்றும் செய்ய ஆளுகள் நல்ல ஒன்றும் செய்ய முடியல. இப்போ கொத்துக்காய் இது அடுத்து கொத்துக்காய் எடுக்க முடியும். இப்போ அதனால் நம்ம வேலை செய்ய கூட ஒன்றும் செய்ய முடியாதனால இந்த காய் எடுத்துகிட்டு இன்னும் மண் பண்ணி செய்யறதுக்கு காசு ஒன்றும் இல்லை. முதலே அந்த ஆளுகள் இருந்ததுனால நம்ம இருந்த நகையை கூட பேங்கில் வச்சு தான் இப்போ வேலை செஞ்சிட்ருக்கோம். இன்னும் மண் பண்ணி செய்ய முடியாது. மண் பண்ணி செய்ய முடியாததுனால நான் இருக்கிற தொழிலாளிகளுக்கு வேலையும் குறவாகும். நம்மளும் செய்ய முடியல. இப்போ ரொம்ப கஷ்டத்தில் இருக்கு. നിലവിൽ നടക്കുന്ന വിളവെടുപ്പ് കഴിയുന്നതോടെ ഏലത്തോട്ടങ്ങളിലെ ജോലി പൂർണ്ണമായും നിലയ്ക്കും. ഇതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും വഴിമുട്ടുകയാണ്. ഏലത്തോട്ട തൊഴിലാളി ഏല രമ്പ കുറഞ്ഞ വില നിൽക്കുത്. ഇന്ന് റൗണ്ട് കായോടെ നമുക്ക് കൊത്തുകായ് കൂടെ ഇതില്ലാമ കഞ്ചിക്കില്ലാമ നമുക്കിരിക്കണം. വില കുറവായിരിക്കും. ആണോ നമുക്ക് പൂരം ആളുകൾ വിളഞ്ഞ വേറെ പ്രശ്ന. അതിനാൽ மண்ணு விளையும் செய்ய கொடுக்க மாட்டாங்கிற சம்சாரிக்க. அதனால் நமக்கு அடுத்து கஞ்சிக்கு என்ன செய்யணும் நம்ம தொழிலாளிக நம்ம கவலையோட உட்காந்துருக்கோம். அடுத்து எல்லாம் நீங்கள் கொஞ்சம் விலை கூட்டி கொடுத்தா நமக்கு ஏதோ பார்த்தினா வேலை கொடுப்பாங்க. விலையிடுவில் வலிய பிரதிசந்தியிலாய ஏலம் கர்ஷகரையும் தொழிலாளிகளையும் சம்ரட்சிக்கும் வில நியந்திரிக்கும் நடபடி ஆவசியப்பட்ட இடதுபட்ச ட்ரேட் யூனியன் சங்கடனகளும் രംഗത്തെത്തി. വളത്തിന്റെ വില കൂടി, മരുന്നിന്റെ വില കൂടി, അതുപോലെ തന്നെ പണിക്കൂലി കൂടി, ഉൽപാദനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതനുസരിച്ചുള്ള വില കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല. ഏകദേശം ഒരു 1500 കുറഞ്ഞ് വില കിട്ടിയാൽ യാതൊരു വിധത്തിലും ഈ കൃഷി നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടിപ്പോൾ കൃഷിക്കാർ അവരുടെ പണികൾ വളരെ കുറച്ചു, മണ്ണുപണി ചെയ്യുന്നില്ല. കാര്യമായ തൊഴിലാളികളുടെ പണികളെല്ലാം കുറച്ച്, കാരണം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ്, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ ഈ റൗണ്ട് കായും കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഇനി കൊത്തുകായ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഏലത്തിൻ്റെ കായെടുപ്പ് തീരുന്നു. കായെടുപ്പ് തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള പണികൾ മിക്കവാറും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് കൃഷിക്കാരുള്ളത്. ഏലം വിലയിടിവ് കർഷകരെയും തൊഴിലാളികളെയും കടക്കണിയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്നതിനോടൊപ്പം ഇടുക്കി വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് നേരിടുന്നത്. തോട്ടം തൊഴിലാളികളുടെ വരുമാനം നിലയ്ക്കുന്നതോടെ വ്യാപാര മേഖലയ്ക്കും ഇത് വലിയ തിരിച്ചടിയായി മാറും. ന്യൂസ് ബ്യൂറോ രാജക്കാട്.